വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇവൾ ഇന്ന് എന്ത് വീഡിയോ ആയിരിക്കും ആയിട്ട് വന്നിട്ടുണ്ടാവുക എന്നല്ലേ. എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവള് പച്ചക്കറീൻ്റെ എന്തെങ്കിലും വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ വല്ല കുക്കിംഗ് ആയിരിക്കും. ഇത് രണ്ടും ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പിടി കിട്ടിയോ? നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ എന്താന്ന് വിചാരിക്കും, വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ വീഡിയോ എന്ന് വിചാരിക്കുമ്പോൾ എന്താന്ന് വിചാരിക്കും? അതെന്താന്ന് അറിയണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നേ. അപ്പോൾ എന്തായിരിക്കും? വേറെ ഒന്നുമല്ല, വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാലേ എന്താണെന്ന് മനസ്സിലായുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുന്നേ എന്താ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മറക്കല്ലേ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇന്ന് ഈ പോന്ന ഇങ്ങനത്തെ ഒരു മീനിൻ്റെ ചെതുമ്പല് കളയുന്നതാണ് നമ്മളിന്ന് കിച്ചൺ ടിപ്സിൽ കാണിക്കുന്നത്. ഈ നമ്മളെല്ലാവരും കത്തി കൊണ്ട് ഒരുപാട് നേരിട്ട് ഇതിൻ്റെ ചെതുമ്പലിട്ട് ഇങ്ങനെ ചേരണ്ട് ചേരണ്ട് നമ്മുടെ മേത്തും ഇവിടെ പാത്രത്തിന്മേലും എന്താ നമ്മുടെ പാതകമൊക്കെ ഉണ്ട്, ആ പാതകത്തിന്മേലൊക്കെ തെറിക്കും. നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആ മീൻ റെഡിയാക്കുന്നെങ്കിൽ ഇതിൻ്റെ ചെതുമ്പലൊക്കെ നമ്മുടെ മേത്ത് തെറിക്കും. ഇത് അതൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ വീട്ടമ്മമാർക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വേഗം ചെതുമ്പല് കളഞ്ഞെടുക്കാം. നമുക്കൊക്കെ ഇപ്പോൾ മത്തീൻ്റെ ആയാലും കിളിമീനിൻ്റെ ആയാലും ഇതാ ഇങ്ങനത്തെ നമ്മൾ ഇങ്ങനത്തെ വീട്ടിൽ വളർത്തുന്ന മീനാണിത്. കരിമീൻ, മറ്റേ ഫിലോപ്പി മീൻ എന്നൊക്കെ പറയൂല, അതേ കൂട്ട് മീനാണിത്, വീട്ടിൽ വളർത്തുന്ന കൂട്ട് മീനാണിത്. അപ്പോൾ ഈ ഇങ്ങനത്തെ മീനിൻ്റെയൊക്കെ ചെതുമ്പല് കളയാൻ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഒഴിഞ്ഞു മാറും. ഈ മീൻ വെട്ടുക, മീനിൻ്റെ ചെതുമ്പല് കളയുക എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ആരും ഈ പണിക്ക് നിൽക്കില്ല. അപ്പോൾ നമ്മളിന്ന് ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെതുമ്പല് കളയാനാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമ്മളിതാ ഇങ്ങനത്തെ എക്സോൻ്റെ ഈ കമ്പിച്ചകിരി ഇല്ലേ, ഇത് ഇങ്ങനത്തെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ ഡെയിലി ഈ മീനിൻ്റെ ഈ ചെതുമ്പല് കളയാൻ വേണ്ടി തന്നെ എടുക്കുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ പാത്രം ഒന്നും കഴുകരുത്, ഈ മീനിൻ്റെ ചെതുമ്പല് കളയാൻ വേണ്ടി മാത്രം എടുക്കാവൂ. ഇത് എടുത്തതിന് ശേഷം നല്ല പോലെ കഴുകി നമ്മൾ ഉണക്കി വെക്കണം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മീനിൻ്റെ ചെതുമ്പല് കളയാൻ വേണ്ടി എടുത്തതാണേ. ഇപ്പം ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് കളയുന്നതെന്ന്. നമ്മുടെ മേത്തൊന്നും തെറിക്കില്ല, നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇതിന്റെ ചെതുമ്പല് കളഞ്ഞെടുക്കാം. ചെതുമ്പല് കളയുന്നതിന് മുന്നേ നമ്മള് ഇതൊരു 10 മിനിറ്റ് നമുക്ക് ഈ മീനൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ പോയി കിട്ടിയത്. നമുക്ക് ഇത് മൊത്തത്തിൽ കളഞ്ഞെടുക്കാം. എളുപ്പത്തിൽ പരിപാടി, കയ്യും കത്തിയിട്ടോ ഉരക്കോ ഒന്നും വേണ്ട, നമ്മുടെ മേത്ത് തെറിക്കത്തില്ല. വീട്ടമ്മമാർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഈ വീഡിയോ. അപ്പൊ ഇതാ നമ്മുടെ രണ്ട് മീനും നമ്മളിതാ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് നല്ല വൃത്തിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ രണ്ട് മീൻ. നമ്മളല്ലെങ്കിൽ ഇത്രയും വലിയ മീൻ നമ്മൾ ചെതുമ്പല് കളഞ്ഞെടുക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ശരിക്കും ഞാൻ എടുക്കാറുണ്ട്. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് നമ്മൾ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്തെ വെള്ളം കണ്ടോ, ഇതിൻ്റെ വേസ്റ്റ് വെള്ളമാണ് ഈ മീൻ നമ്മൾ ക്ലീൻ ആക്കി എടുത്തതിൻ്റെ. അപ്പോൾ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ്. ഇതേപോലെ എല്ലാവരും മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെതുമ്പല് കളയാൻ നോക്കിയാൽ മതി. ഈ മീൻ മാത്രമല്ല കേട്ടോ, കിളിമീൻ, മത്തി, ഇങ്ങനെ ചെതുമ്പലുള്ള ഏത് മീനും നമുക്ക് ഇതേ രീതിയിൽ കമ്പിച്ചകിരി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കമ്പിച്ചകിരി നമ്മൾ പാത്രം തേക്കാൻ എടുക്കരുത്, പാത്രം തേക്കാൻ നിങ്ങൾ വേറെ തന്നെ എടുത്തോളൂ. ഇങ്ങനത്തെ ഒരു കമ്പിച്ചകിരി മീനിന് ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രം നമ്മൾ മാറ്റി വെക്കുക. അതിന് ശേഷം ഇത് മീൻ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഇത് ഉണക്കി എടുത്ത് മാറ്റി വെക്കുക. പിന്നെ മീൻ കൊണ്ടുവരുമ്പോൾ ഇത് തന്നെ എടുത്തിട്ട് ക്ലീൻ ആക്കി എടുക്കുക. പിന്നെ ഒരു മാസമൊക്കെ ഇത് ഉപയോഗിക്കാവൂ കേട്ടോ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുമല്ലോ ഇത്, മീൻ കൊണ്ടുവന്നാൽ ഡെയിലി ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ ഇത് ഒഴിവാക്കി കളയുക, പിന്നെ നമ്മൾ വേറെ പുതിയതെടുക്കുക. അല്ലെങ്കിൽ ഇത് പിന്നെ ഇത് പൊട്ടി പോകാനൊക്കെ തുടങ്ങും, മീനിൻ്റെ ഇതൊക്കെ ആയി പിന്നെ സ്ക്രാച്ചും ഇതൊക്കെ ആവും. അപ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ ഒരു മാസം നമ്മൾ ഉപയോഗിക്കുക, പിന്നെ ഇത് ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാം കേട്ടോ.
അപ്പൊ നമ്മുടെ ഇന്നത്തെ കിച്ചൺ ടിപ്സിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട്. ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീട്ടമ്മമാർ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്കിത് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. മീൻ്റെ ചെതുമ്പിലേണ്ട് നമ്മൾ കത്തിയൊക്കെ എടുത്തിട്ട് എന്തോരം നേരമാണ്. ഞാൻ തന്നെ ഇവിടെ അരമണിക്കൂർ തന്നെ വേസ്റ്റ് ആക്കും. ചില സമയത്ത് എനിക്ക് ദേഷ്യം പിടിക്കും. കാരണം നമ്മൾ കുളിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ചെതുമ്പലും ഒക്കെ ആവും. അപ്പോൾ നമുക്ക് മീൻ വെട്ടാൻ മടിയുണ്ടാവും. അപ്പം ഈ കുളി ഉണ്ടെങ്കിൽ മീൻ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കും ചില വീട്ടമ്മമാർക്ക്. എനിക്ക് ഇടയ്ക്കൊക്കെ ദേഷ്യം വരാറുണ്ട് കേട്ടോ. അതേപോലെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും. സ്ത്രീകൾക്ക് ഏകദേശം ഒരേ സ്വഭാവമൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എളുപ്പവഴി വീട്ടമ്മമാർക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഈ എന്താ പറയുക, ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ മീൻ മത്തിയൊന്നുമില്ല. ഏത് ചെറിയ ചെതുമ്പിലുള്ള മീനും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക. അതെങ്ങനെ ചെയ്യേണ്ടതെന്നും കമ്പിച്ചകരി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യേണ്ടതൊക്കെ ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുള്ള വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ വീഡിയോസിൻ്റെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് വന്ന് അറിയിക്കണം കേട്ടോ. അതിന് നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ ബൈ.